വീഡിയോയിൽ നമുക്ക് സെറ്റ്സിനെ കുറിച്ച് പഠിക്കാം പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ സെറ്റ്സ് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് സോ നമുക്കറിയാം സെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ അൺ കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്ട് വാല്യൂസ് ഓഫ് എ കോമൺ ടൈപ്പ് ൊക്കെ ഒരു കോമൺ ടൈപ്പിലുള്ള ഡിഫറെൻറ്റ് വാല്യൂസിൻ്റെ അൺ ആയിട്ടുള്ള ഒരു കളക്ഷനെയാണ് നമ്മൾ സെറ്റ്സ് എന്ന് പറയുന്നത് സോ ദ ടൈപ്പ് ഫ്രം വിച്ച് എലമെന്റ്സ് ഓഫ് എ സെറ്റ് ആർ ഡ്രോൺ ഈസ് നോൺ ആസ് ദി ബേസ് ഓർ യൂണിവേഴ്സ് ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ആയിട്ടാണ് ഒരു സെറ്റ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഓരോ എലമെൻറ്റിൻ്റെയും ടൈപ്പ് നമ്മൾ ബേസ് ഓർ യൂണിവേഴ്സ് ടൈപ്പിൽ നിന്ന് റഫ് നമ്മൾ ഡ്രോൺ ചെയ്തെടുക്കുക അതായത് ഇണ്ടെന്ന് പറയുന്നത് ബേസ് ടൈപ്പാണ് ഓക്കെ അപ്പോൾ അതിൽ നിന്നാണ് നമ്മളൊരു സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എനിവേ സെറ്റ് ടൈപ്പ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ പവർ സെറ്റ് ഓഫ് ഇറ്റ്സ് ബേസ് ടൈപ്പ് ആണ് നമ്മൾ ഇൻറ്റീജർ എന്ന് പറയുമ്പോഴത്തേനും സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സിനകത്തു നിന്നാണ് നമ്മൾ ഒരു സെറ്റ് ഓഫ് എലമെൻസിനെ എടുക്കുന്നത് സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മാത്തമാറ്റിക്കൽ പവർ സെറ്റ് ഓഫ് ഇറ്റ്സ് ബേയ്സ് ടൈപ്പ് എന്ന് പറയുന്നത് സെറ്റ്സ് ലൈക്ക് എന്യൂമറേഷൻസ് ആൻഡ് സബ് റേഞ്ചസ് വെയർ ഇൻക്ലൂഡഡ് സോറി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ പാസ്കൽ പാസ്കൽ ലാംഗ്വേജിലാണ് സെറ്റ്സ് എന്യൂമറേഷൻ സെറ്റ്സും സബ് റേഞ്ചസും ഒക്കെ ഇൻക് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് വേരിയബിൾ ഓഫ് എ സെറ്റ് ടൈപ്പ് കണ്ടെയ്ൻസ് എ കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്ട് എലമെൻറ്റ്സ് ഓഫ് ദി ബേയ്സ് ടൈപ്പ് ഏതൊരു സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്താലും അതിൻ്റെ കറസ്പോണ്ടിങ് വേരിയബിളിന് വേരിയബിൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇൻഡിജർ ടൈപ്പ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു വേരിയബിളിനകത്ത് നമ്മൾ കൊടുക്കുന്നത് ബേസ് ടൈപ്പ് എന്ന് വരുന്ന ഡിസ്റ്റിങ്റ്റ് എലമെൻസിൻ്റെ കളക്ഷനാണ് നമ്മൾ കൊടുക്കുന്നത് അതായത് സെറ്റ്സ് ഡ്യൂപ്ലിക്കേറ്റ് എലമെൻസിനെ സപ്പോർട്ട് ചെയ്യില്ല സെറ്റ്സിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സ് ഉണ്ടാവില്ല സെറ്റ്സ് ആർ ഫൗണ്ട് ഇൻ മെനി മോർ റീസെൻറ്റ് ലാംഗ്വേജസ് ആസ് വെൽ ഇപ്പോൾ ഉള്ള ലാംഗ്വേജസിലും സെറ്റ്സ് ഇൻക്ലൂഡഡ് ആണ് പാസ്കൽ സപ്പോർട്ട് സെറ്റ് ഓഫ് എനി ഡിസ്ക്രീറ്റ് സെറ്റ് ടൈപ്പ്സ് ഓക്കെ പാസ്കൽ ടൈപ്പിനകത്ത് കുറേ ഒരുപാട് ഒരുപാട് ഡിസ്ക്രീറ്റ് സെറ്റ് ടൈപ്പിനെ പാസ്കൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനകത്ത് യൂണിയൻ ഇൻ്റർസെക്ഷൻ ഡിഫറൻസ് ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യാനുള്ള പ്രൊവിഷനും പാസ്കൽ ലാംഗ്വേജ് തരുന്നുണ്ട് സോ എങ്ങനെയാണ് നമ്മളൊരു പാസ്കൽ ലാംഗ്വേജിനകത്ത് ഒരു സെറ്റ് ഡിക്ലെയർ ചെയ്യുന്ന എങ്ങനെയാണ് വേരിയബിൾ എ ബി സി സെറ്റ് ഓഫ് ക്യാർ ക്യാരക്ടറിൻ്റെ സെറ്റായിട്ട് മൂന്ന് വേരിയബിൾസിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് ഇവിടെ ദെൻ ഇതിനകത്ത് നമ്മൾ യൂണിയൻ ഓപ്പറേഷൻ ഇൻ്റർസെക്ഷൻ ഓപ്പറേഷൻ ഡിഫറൻസ് ഓപ്പറേഷൻ എല്ലാം ചെയ്യാൻ പറ്റും യൂണിയൻ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എ ഈക്വൽ ടു ബി പ്ലസ് സിന്ന് കൊടുത്താൽ മതി അതായത് യൂണിയൻ നമുക്കറിയാം രണ്ട് സെറ്റിനെയും തമ്മിൽ യോജിപ്പിച്ച് ഡ എന്താ ഡ്യൂപ്ലിക്കേറ്റ് എൻട്രി അവോയ്ഡ് ചെയ്ത് കിട്ടുന്നതാണ് ഈ ഒരു ഓപ്പറേഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ദെൻ ഇൻ്റർസെക്ഷൻ മീൻസ് രണ്ടിലും കോമൺ ആയിട്ടുള്ളതിനടുത്ത് അത് എയിലേക്ക് അസൈൻ ചെയ്യുന്നു ദെൻ ഡിഫറൻസ് എന്ന് പറയുമ്പോഴത്തേനും എയിലുള്ള സോറി ബിയിലുള്ളതും സിയിലില്ലാത്തതുമായിട്ടുള്ള ഇല്ലാത്തതുമായിട്ടുള്ള എലമെൻസിനെ നമ്മൾ എയിലേക്ക് അസൈൻ ചെയ്യുന്ന ഓപ്പറേഷൻ സോ ഈ ഓപ്പറേഷൻസ് എല്ലാം തന്നെ പാസ്കൽ ലാംഗ്വേജിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് അൺ ഓർഡേർഡ് ആൻഡ് അൺഇൻഡെക്സ്ഡ് വേരിയബിൾസ് ആണ് അൺഇൻഡെക്സ്ഡ് നമ്മൾ നോർമലി ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അരക്ക് ഇൻഡെക്സ് ഉണ്ട് അതേസമയം സെറ്റ്സിനകത്താണെങ്കിൽ ഇൻഡെക്സ് ഇല്ല പൈത്തൺ ലാംഗ്വേജിനകത്ത് നമ്മൾ ഈ സെറ്റ്സ് നോർമലി ഡിഫൈൻ ചെയ്യുന്നത് കേർളി ബ്രേക്ക് ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലാണ് സോ ദിസ് സെറ്റ് ഈക്വൾ ടു ആപ്പിൾ ബനാന ചെറി ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് സെറ്റ് എന്ന് പറയുന്നത് ഒരു സെറ്റ് വേരിയബിൾ ആണ് ആ വേരിയബിളിനകത്ത് നമ്മൾ മൂന്ന് വാല്യൂസ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് ക്രിയേറ്റ് ക്രിയേറ്റീവാണ് ആപ്പിൾ ബനാന ചെറിയെന്ന് പറഞ്ഞിട്ട് ദെൻ പ്രിൻറ്റ് ദിസ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് എലമെൻസിനെ അത് പ്രിൻ്റ് ചെയ്യും അത് അൺഓർഡേഡ് ആയതുകൊണ്ട് പ്രിൻ്റ് ചെയ്യുന്ന ഓർഡർ പല രീതിയിലും വരാം ഓരോ തവണയും പ്രിൻ്റ് ചെയ്യുന്ന ഓർഡർ ഡിഫറെൻ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ സെയിം ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും ഇനി നമുക്കിവിടെ ഇൻഡെക്സ് വാല്യൂ കാര്യങ്ങളൊന്നുമില്ല സോ അതുകൊണ്ട് തന്നെ ഇൻഡെക്സ് വെച്ച് നമുക്കതിനെ റെഫർ ചെയ്യാനായിട്ട്

ദെൻ അതുപോലെ തന്നെ റിമൂവ് മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എലമെൻറ്റിനെ നമുക്ക് സെറ്റിൽ നിന്ന് റിമൂവ് ചെയ്യാനുള്ള പ്രൊവിഷനും ഉണ്ട് സോ ഇതാണ് എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആദ്യം ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു മൈ സെറ്റ് ഈക്വൾ ടു ത്രീ ഫോർ ഫൈവ് വൺ എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു അതല്ല എങ്കിൽ ഈ ഒരു മെത്തേഡും കൂടി അലോജബിൾ ആണ് അതായത് സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും മൈ ലെസ്റ്റ് ഈക്വൾ ടു എന്ന് പറഞ്ഞിട്ട് അതിൽ എല്ലാത്തിലും തന്നെ കോമായിട്ടാണ് നമ്മൾ എലമെൻസിനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ ദെൻ മൈ സെറ്റ് ഈക്വൾ ടു സെറ്റ് മൈ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സെറ്റ് ായിട്ട് കൺവേർട്ട് ചെയ്യണം അത് അതായത് ഫസ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് ഒരു സെറ്റായിട്ട് തന്നെ എടുക്കുന്നുണ്ട് അതേസമയം രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു അരപോലെ കൊടുത്തതിന് ശേഷം അതിനെ സെറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് സെറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് മൈ സെറ്റിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ദെൻ അതിനെ പ്രിന്റ് ചെയ്യുമ്പോഴത്തേനും ആ സെറ്റിലുള്ള എല്ലാ എലമെൻസും പ്രിൻ്റ് ആവും വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എൻട്രി കൊടുത്തിട്ടുണ്ടായിരുന്നു സിക്സ് സിക്സ് എന്നും പറഞ്ഞിട്ട് പക്ഷേ അതിൻ്റെ ഔട്ട് പുട്ട് വന്നപ്പോൾ ഒരു സിക്സ് മാത്രമേ ഉള്ളൂ ഓക്കെ ദെൻ അതുപോലെ തന്നെ ആഡ് ചെയ്യാൻ വേണ്ടി ഒരു ഈ സിക് സെറ്റിലേക്ക് ഒരു എലമെൻ്റും കൂടി ആഡ് ചെയ്യണമെങ്കിൽ മൈ സെറ്റ് ഡോട്ട് ആഡ് എയ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ എട്ടാം എട്ടെന്നുള്ള എലമെൻറ്റിനെ അവസാനം ആഡ് ചെയ്യും അതുപോലെ റിമൂവ് ഫോർ എന്ന് കൊടുത്താൽ ഫോർ എന്നുള്ള ആ എലമെൻറ്റ് റിമൂവ് ആകും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പൈതണ്ണകത്ത് സെറ്റ് ഓപ്പറേഷൻസ് ഇനി അടുത്ത അതിൻ്റെ ഓപ്പറേഷൻസ് ഡിഫറൻസ് ഇൻ്റർസെക്ഷൻ യൂണിയൻ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് സെറ്റ് ഡിഫൈൻ ചെയ്തു സെക്കൻഡ് സെറ്റും ഡിഫൈൻ ചെയ്തു സെറ്റ് വൺ ഡോട്ട് ഡിഫറൻസ് സെറ്റ് ടു ഇതെന്ന് പറയുന്നത് എ മൈനസ് ബിക്ക് ഈക്വലൻ്റാണ് സെറ്റ് വണ്ണ് ഡോട്ട് ഡിഫറെൻസ് സെറ്റ് ടു സെറ്റ് ടുവിന് നമ്മൾ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് സെറ്റ് ഒബ്ജക്റ്റ് ആയിട്ട് നിന്ന് ആ ഒരു ഫങ്ഷന് കോൾ ചെയ്യുന്നു ഓക്കെ അപ്പോൾ കിട്ടുന്ന ഇത് സെവൻ എന്നുള്ള എലമെൻ്റ് ആണ് നമുക്ക് റിട്രീവ് ചെയ്ത് കിട്ടുന്നത് ദെൻ അതുപോലെ സെറ്റ് ടു ഡിഫറെൻസ് സെറ്റ് വൺ എന്ന് പറഞ്ഞാൽ എയ്റ്റ് ആൻഡ് ടെന്ന് നമുക്ക് കിട്ടും സെറ്റ് വൺ ഡോട്ട് ഇൻ്റർസെക്ഷൻ ഓഫ് എസ് സെറ്റ് ടു എന്ന് പറഞ്ഞ് കഴിയുമ്പോൾ രണ്ടിലും കൂടിയുള്ള എലമെൻറ്റ്സ് വൺ ത്രീ സിക്സ് കിട്ടി സെറ്റ് ത്രീ ഈക്വൽ ടു സെറ്റ് വൺ ഡോട്ട് യൂണിയൻ ഓഫ് സെറ്റ് ടു എന്ന് പറയുമ്പോഴത്തേനും വൺ ത്രീ സിക്സ് സെവൻ എയ്റ്റ് ടെൻ ഈ ഇതിൽ കോമൺ ആയിട്ടുള്ള എല്ലാം കൂടി കോമൺ ആയിട്ടൊന്നുമല്ല രണ്ട് സെറ്റിലും നമുക്ക് വരുന്ന എലമെൻസിൻ്റെ കോമ്പിനേഷനാണ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഓക്കെ അപ്പം ഇങ്ങനെയാണ് നമ്മൾ പൈത്തണിൽ സെറ്റ് ഓപ്പറേഷൻസ് ചെയ്യുന്നത് പൈതൺ സപ്പോർട്ട് സെറ്റ്സ് ഓഫ് ആർബിട്രറി ടൈപ്സ് നമുക്ക് ആർബിട്രറി ടൈപ്സ് ആയിട്ടുള്ള എല്ലാ ഇതിലും പൈത്തൺ സെറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അഡാ ഡസ് നോട്ട് പ്രൊവൈഡ് എനി ടൈപ്പ് കൺസ്ട്രക്ട്സ് ഫോർ സെറ്റ് അഡയ്ക്കകത്ത് നമുക്ക് സെറ്റ് സപ്പോർട്ട് ചെയ്യുന്ന കൺസ്ട്രക്ട്സ് ഒന്നും തന്നെ ഇല്ല പക്ഷേ ജനറിക് ഫെസിലിറ്റി നമുക്ക് വേണമെങ്കിൽ സെറ്റ് പാക്കേജ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം ദാറ്റ് മീൻസ് വി ക്യാൻ ക്രിയേറ്റ് മോഡ്യൂൾസ് മോഡ്യൂൾസ് ബൈ യൂസിങ് ജനറിക് ഫെസിലിറ്റി വിച്ച് ഈസ് അവൈലബിൾ ഇൻ അഡാ ലാംഗ്വേജ് ഓക്കെ ദെൻ സെറ്റ്സ് അപ്പിയർ ഇൻ ദ സ്റ്റാൻഡേർഡ് ലൈബ്രറീസ് ഓഫ് മെനി ഒബ്ജക്ട് ഓറിയൻറ്റഡ് ലാംഗ്വേജസ് ഇൻക്ലൂഡിംഗ് സി പ്ലസ് പ്ലസ് ജാവ ആൻഡ് ഈ മൂന്ന് ലാംഗ്വേജസിൻ്റെ കേസിൽ സ്റ്റാൻഡേർഡ് ലൈബ്രറീസ് ആയിട്ട് സെറ്റ്സ് അവൈലബിൾ ആണ് മെനി വെയ്സ് ടു ഇംപ്ലിമെൻറ്റ് സെറ്റ്സ് സെറ്റ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഒരുപാട് വെയ്സ് ഉണ്ട് അറേസ് ആയിട്ട് ചെയ്യാറുണ്ട് ഹാഷ് ടേബിൾസ് ഫോംസ് ഓഫ് ട്രീസ് ആയിട്ട് ചെയ്യാറുണ്ട് ഇങ്ങനെ പല രീതിയിൽ നമുക്ക് സെറ്റ്സിനെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും ഓക്കെ സോ ഇത്രയും കാര്യങ്ങളാണ് സെറ്റ് ഇംപ്ലിമെൻറ്റ് സെറ്റ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത് ഓക്കെ അപ്പോൾ ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ പോയിന്റേഴ്സ് ആൻഡ് റിക്കേസീവ് ടൈപ്പ്സ് ആണ് അത് നമുക്ക് അടുത്ത വേ വീഡിയോയിൽ ചെയ്യാം ഓക്കെ ഓക്കെ ദെൻ ബായ് താങ്ക്